സ്പാർസ് മെട്രിക്സ് അഡീഷൻ, ഈ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്ത് റിസൾട്ടൻ്റ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ രണ്ട് മെട്രിക്സും ടപ്പിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്പാർസ് മെട്രിക്സ് ആണ്. ഇതിൽ 4, 5 നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ്. സെക്കൻഡ് മെട്രിക്സിൻ്റെ റോസും കോളംസും 4, 5 തന്നെയാണ്. സോ അഡീഷൻ പോസിബിൾ ആണ്. സോ ആ രണ്ട് വാല്യൂസ് റിസൾട്ടൻ്റ് മെട്രിക്സിലേക്ക് ഇടുക. റീസൺ, റിസൾട്ടൻ്റ് മെട്രിക്സിനും ഈ സെയിം സൈസ് ആയിരിക്കും. ദെൻ 5 നോൺ സീറോ എലമെൻറ്റ്സ് ഫസ്റ്റ് മെട്രിക്സിലുണ്ട്, 4 നോൺ സീറോ എലമെൻറ്റ്സ് സെക്കൻഡ് മെട്രിക്സിലുണ്ട്. റിസൾട്ടൻ്റ് മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറ്റ് പ്രസൻറ്റ് അറിയില്ല. സോ ഈ സെല്ല് എംപ്റ്റി ആയിട്ട് ലീവ് ചെയ്യുക. ഇൻപുട്ട് മെട്രിക്സിൻ്റെ സൈസ് 4x5 ആയതുകൊണ്ട് 4 റോസും 5 കോളംസുമായിരിക്കും ഇൻപുട്ട് മെട്രിക്സിൽ ഉണ്ടാകുക. സോ 0, 0 എന്ന് പറയുന്ന ഇൻഡെക്സ് മുതൽ 3, 4 വരെ ഇൻഡെക്സ് ആയിരിക്കും ഇൻപുട്ട് മെട്രിക്സിൽ രണ്ടിലും ഉണ്ടാകുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെയും സെക്കൻഡ് മെട്രിക്സിൻ്റെയും ഫസ്റ്റ് റോയാണ് അറ്റ് പ്രസൻറ്റ് കൺസിഡർ ചെയ്യുക. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ്റെ വാല്യൂ ആദ്യം 0, 0 ആണോന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ 0, 1 ആണെന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ആദ്യമേ ചെക്ക് ചെയ്യുന്നു 0, 0 ആണ്. ഇവിടെ 0, 2 ആണ്, ഇവിടെയും 0, 2 ആണ്. 0, 0 അല്ല. സോ നെക്സ്റ്റ് ചെക്ക്, ഇത് 0, 1 ആണ്. രണ്ട് ലൊക്കേഷനിലും 0, 1 അല്ല. സോ നെക്സ്റ്റ് 1, 0, 2 ആണ്. ഫസ്റ്റ് മെട്രിക്സിനും സെക്കൻഡ് മെട്രിക്സിനും 0, 2 തന്നെയാണ്. അതിൻ്റെ മീനിങ് ഫസ്റ്റിൻ്റെ 0, 2 ലൊക്കേഷനിൽ എലമെൻറ്റ് 1 സെക്കൻഡ് മെട്രിക്സിൻ്റെ 0, 2 ലൊക്കേഷനിൽ എലമെൻറ്റ് 2 ആണ്. സോ റിസൾട്ടൻ്റ് മെട്രിക്സിലേക്ക് വരുമ്പോഴേക്കും 0, 2 ഈ രണ്ട് എലമെൻറ്റും ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ റിസൾട്ടൻ്റ് മെട്രിക്സിൽ 0, 2 ലൊക്കേഷനിൽ 1+2 അതായത് 3 എന്ന് പറയുന്ന എലമെൻ്റ് ആയിരിക്കും വരിക. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെയും സെക്കൻഡ് മെട്രിക്സിൻ്റെയും ഹൈലൈറ്റ് ചെയ്ത റോസ് അപ്ഡേറ്റ് ചെയ്യണം. സെക്കൻഡ് റോയിലേക്ക് രണ്ടും അപ്ഡേറ്റഡ് ആയി. ദെൻ ചെക്ക് ചെയ്യുന്നു ഈ ഹൈലൈറ്റഡ് സെൽസിൽ 0, 3 ആണോ. ഫസ്റ്റിലും സെക്കൻഡിലും അല്ല. ദെൻ ചെക്ക് ചെയ്യുന്നു 0, 4 ഉണ്ടോ. ഫസ്റ്റ് മെട്രിക്സിന് 0, 4 3 ഉണ്ട്. സോ ജസ്റ്റ് ഈ റോ വാല്യൂ റിസൾട്ടൻ്റ് മെട്രിക്സിലേക്ക് കോപ്പി ചെയ്യുക, 0, 4 3. ദെൻ ഫസ്റ്റ് മെട്രിക്സ് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചെക്ക് ചെയ്യും 1, 0 ഫസ്റ്റിലോ സെക്കൻഡിലോ ഉണ്ടോ, ഇല്ല. ദെൻ 1, 1 ഉണ്ടോ, നോ. ദെൻ 1, 2 ഉണ്ടോ, നോ. ദെൻ 1, 3 ഉണ്ടോ, ഉണ്ട്. ഫസ്റ്റ് മെട്രിക്സിൽ 1, 3 4 ഉണ്ട്. ഈ റോ റിസൾട്ടൻ്റ് മെട്രിക്സിലേക്ക് കോപ്പി ചെയ്യുക. ദെൻ ഫസ്റ്റ് മെട്രിക്സ് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ചെക്ക് ചെയ്യുന്നു 1, 4 ഉണ്ടോ, ഇല്ല. ദെൻ 2, 0 ഉണ്ടോ, ഇല്ല. 2, 1 ഉണ്ടോ. ഫസ്റ്റിലും സെക്കൻഡിലും 2, 1 ഉണ്ട്. സോ കറസ്പോണ്ടിങ് എലമെൻറ്റ് ആഡ് ചെയ്ത് ആ വാല്യൂ റിസൾട്ടൻ്റ് മെട്രിക്സിലേക്ക് പ്ലേസ് ചെയ്യുക. 2, 1 11. ദെൻ ഫസ്റ്റും സെക്കൻഡും അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ചെക്ക് ചെയ്യുന്നു 2, 2 ഉണ്ടോ. സെക്കൻഡ് മെട്രിക്സിന് 2, 2 ഉണ്ട്. സോ ഈ റോ കോപ്പി ചെയ്ത് റിസൾട്ടൻ്റ് മെട്രിക്സിലേക്ക് പ്ലേസ് ചെയ്യുക. ദെൻ സെക്കൻഡ് മെട്രിക്സ് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ചെക്ക് ചെയ്യുന്നു 2, 3 ഉണ്ടോ, ഇല്ല. 2, 4 ഉണ്ടോ, ഇല്ല. 3, 0 ഉണ്ടോ, ഇല്ല. 3, 1 ഉണ്ടോ, ഇല്ല. 3, 2 ഉണ്ടോ. ഫസ്റ്റിലും സെക്കൻഡിലും 3, 2 ഉണ്ട്. സോ കറസ്പോണ്ടിങ് എലമെൻറ്റ് ആഡ് ചെയ്ത് റിസൾട്ടൻ്റ് മെട്രിക്സിലേക്ക് പ്ലേസ് ചെയ്യുക. രണ്ട് മെട്രിക്സിലെയും കംപ്ലീറ്റ് എലമെൻസും റിസൾട്ടൻ്റ് മെട്രിക്സിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സെല്ല് ഇവിടെ എംപ്റ്റി ആയിട്ട് ലീവ് ചെയ്തിട്ടുണ്ട്. റിസൾട്ടൻ്റ് മെട്രിക്സിൽ എത്ര നോൺ സീറോ എലമെൻസ് ഉണ്ട്? ഇവിടെ ലാസ്റ്റ് എലമെൻറ്റ് പ്ലേസ് ചെയ്ത ഇൻഡെക്സ് നോക്കുക, 6. സോ ആ 6 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് നോൺ സീറോ എലമെൻസ് ഇൻ ദ റിസൾട്ടൻ്റ് മെട്രിക്സ്. സ്പാർസ് മെട്രിക്സ് അഡീഷൻ അൽഗോരിതം. ദിസ് ഈസ് ദ അൽഗോരിതം. എയും ബിയും ആഡ് ചെയ്ത് സിയിലേക്ക് റിസൾട്ട് പ്ലേസ് ചെയ്യണം. എല്ലാം ടപ്പിൾ ഫോമാറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയുടെ കൗണ്ടാണ് R1, കോളം കൗണ്ടാണ് C1. സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ കൗണ്ട് R2, കോളം കൗണ്ട് C2. R1 ഈക്വൽ ടു R2 C1 ഈക്വൽ ടു C2 ആണെങ്കിൽ മാത്രമേ മെട്രിക്സ് അഡീഷൻ പോസിബിൾ ആകുന്നുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിൽ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. മെട്രിക്സ് അഡീഷൻ പോസിബിൾ ആണെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയുടെ കൗണ്ട് C0, 0 പ്ലേസ് ചെയ്യുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം കൗണ്ട് C0, 1 സെറ്റ് ചെയ്യുക.
ഓരോ മെട്രിക്സിൻ്റെയും ഇൻഡെക്സിലേക്ക് പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി 3 വേരിയബിൾസ് ഉണ്ട്. മെട്രിക്സ് എക്ക് വേണ്ടി എം, ബിക്ക് വേണ്ടി എൻ, സിക്ക് വേണ്ടി കെ. എല്ലാം ഇനിഷ്യലി 1 ആണ്. എല്ലാ മെട്രിക്സിൻ്റെയും ഫസ്റ്റ് റോയിലേക്കാണ് അറ്റ് പ്രസൻറ്റ് പോയിൻറ്റ് ചെയ്തിരിക്കുക. ദെൻ രണ്ട് ഫോർ ലൂപ്പ് ഉണ്ട്. ഫസ്റ്റ് ഫോർ ലൂപ്പ് ഫോർ ഐ ഈക്വൽ ടു 0 ടു റോ മൈനസ് 1 ആൻഡ് സെക്കൻഡ് ഫോർ ലൂപ്പ് ജെ ഈക്വൽ ടു 0 ടു കോളം മൈനസ് 1. മെട്രിക്സിൻ്റെ ഓരോ ലൊക്കേഷൻസും 1 by 1 ആയിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ഫോർ ലൂപ്പ്. ആദ്യം 0 0 എന്ന് പറഞ്ഞ ലൊക്കേഷൻ എടുക്കും, ദെൻ 0 1, ദെൻ 0 2, അങ്ങനെ കംപ്ലീറ്റ് ലൊക്കേഷൻസും 1 by 1 ആയിട്ട് ഈ രണ്ട് ഫോർ ലൂപ്പ് വഴി നമുക്ക് അക്സസ് ചെയ്യാൻ സാധിക്കും. ആദ്യം ചെക്ക് ചെയ്യും ഫസ്റ്റ് മെട്രിക്സിലും സെക്കൻഡ് മെട്രിക്സിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഐ ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടോ. അങ്ങനെ അല്ലെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൽ മാത്രം ഐ ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടോ. അങ്ങനെയല്ലെങ്കിൽ സെക്കൻഡ് മെട്രിക്സിൽ മാത്രം ഐ ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടോ. ഇതിന് 3 കേസസ് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുക. ഇവിടെ ആദ്യം ഫസ്റ്റിലും സെക്കൻഡിലും ഐ ജെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. എ ഓഫ് എം സീറോയിൽ ഐയും എം വണ്ണിൽ ജെയും, അതുപോലെ എൻ സീറോ ഓഫ് ബിയിൽ ഐയും ബി ഓഫ് എൻ വണ്ണിൽ ജെയുമാണ്. ഫസ്റ്റിലും സെക്കൻഡിലും ഐ ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡെക്സ് സി കെ സീറോയിലേക്കും കെ വണ്ണിലേക്കും പ്ലേസ് ചെയ്യുക. അതിനുശേഷം ആ എലമെൻറ്റ്സ് ആഡ് ചെയ്യണം എയുടെ ബിയുടെ. അപ്പോൾ എ ഓഫ് എം ടു പ്ലസ് ബി ഓഫ് എൻ ടു ആഡ് ചെയ്ത് സി ഓഫ് കെ ടുവിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് മെട്രിക്സ്, സെക്കൻഡ് മെട്രിക്സ് ആൻഡ് റിസൾട്ട് മെട്രിക്സ് ഇൻഡെക്സ് അപ്ഡേറ്റ് ചെയ്യുക. എൽ സി ഫസ്റ്റ് മെട്രിക്സിൽ മാത്രമേ ഐ ജെ വരുന്നുള്ളൂ എങ്കിൽ ഫസ്റ്റ് മെട്രിക്സിലെ ആ റോ കംപ്ലീറ്റ് എടുത്ത് റിസൾട്ടൻ മെട്രിക്സിലേക്ക് പ്ലേസ് ചെയ്യണം. എയിലെ 0th കോളം, ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് കോളം സിയുടെ 0 1 2 ലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഫസ്റ്റ് മെട്രിക്സും റിസൾട്ടൻ മെട്രിക്സിൻ്റെയും ഇൻഡെക്സ് മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നു. തേർഡ് കേസ്, സെക്കൻഡ് മെട്രിക്സിൽ മാത്രമേ ഐ ജെ വരുന്നുള്ളൂ എങ്കിൽ സെക്കൻഡ് മെട്രിക്സിലെ ആ റോ കംപ്ലീറ്റ്ലി റിസൾട്ടൻ മെട്രിക്സിലേക്ക് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് മെട്രിക്സും റിസൾട്ടൻ മെട്രിക്സിൻ്റെയും ഇൻഡെക്സ് മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. എല്ലാ പോസിബിൾ ലൊക്കേഷൻസും 1 by 1 ആയിട്ട് എടുത്ത് ചെക്ക് ചെയ്യുന്നു. ഫൈനലി ഔട്ടർ ഫോറിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് എയുടെയും ബിയുടെയും സം സിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ചെക്ക് ചെയ്യുക വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ. കെ റിസൾട്ടൻ മെട്രിക്സിൻ്റെ ഇൻഡെക്സ് ആണ്. ഓരോ തവണ ഐറ്റം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടും കെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കെയുടെ വാല്യൂ 7 ആണെങ്കിൽ അതിൻ്റെ മീനിങ് 6 എലമെൻറ്റ്സ് ആണ് ഇതുവരെയും പ്ലേസ് ചെയ്തിരിക്കുക. നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് ഓഫ് ദ റിസൾട്ടൻ മെട്രിക്സ് എന്ന് പറയുന്നത് കെ -1 ആയിരിക്കും. ദെൻ ആ റിസൾട്ടൻ മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യുക.